പുതിയത് വരുന്നവർ പറയുന്നത് ഞങ്ങൾക്ക് ഇതുവരെ അറിയത്തില്ല അറിയത്തില്ല അറിയത്തില്ലെങ്കിൽ ഇതിനകത്ത് വന്ന് വീടല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ തന്നെ പെറ്റ് ഇപ്പൊ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ രാവിലെ 14 ലിറ്റർ പാലായവള്. ഇല്ല നമ്മൾ ഉള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. ജേഴ്സി പശുക്കളാണ് കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. ജെഫ് ബ്രീഡ് ഇവിടെ നിന്ന് സെറ്റായ പശുക്കളാണ് കൂടുതൽ വാങ്ങുന്നത്. രണ്ടാം പേരാന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ആരുവാണെങ്കിലും കൊടുക്കാവുന്ന പശുവാ. ഇത് മൂന്നാം പേര് പ്രസവിച്ചിരിക്കുന്ന നമ്മളുടെ പശുവിനെ വാങ്ങുമ്പം അതിന് 12 മാസത്തേക്ക് അതിനെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ മാറ്റി കൊടുക്കുന്ന അവസ്ഥ അവർ കണക്കൂട്ടി വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. രണ്ടുപേരൊരു 15 ലിറ്റർ പാലേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. 15 ലിറ്റർ പാല് അവർ പറഞ്ഞു തന്നേക്കാ 18. അപ്പൊ 5 പശു കൂടുതൽ എടുക്കേണ്ടവർക്ക് നമ്മൾ തമിഴ്നാട്ടിൽ വരാനേ പറയത്തുള്ളൂ. അവിടെ വന്ന് നമുക്ക് കണ്ട് ഒരുപാട് പശുക്കൾ കാണിച്ചു കൊടുത്തെടുക്കാൻ പറ്റും. അവർക്ക് സൈറ്റിൽ രീതിയിൽ അളന്ന് കൊണ്ടുവന്ന് അവർക്ക് കളന്നിട്ട് എന്തോ പാലുണ്ട് ആ പാലിനുള്ള അനുസരിച്ചുള്ള വില തന്നാൽ മതി. അത്ര കോൺഫിഡൻസ് ആണ്. അതെ അതെ, അവള് പാലുണ്ടായിട്ടാ പറഞ്ഞത്. രാവിലെ 2 കുട്ടി പാല കറന്നു നോക്കുന്ന അവളുടെ വരുന്ന പശു വരുന്നതെന്ന് നാട്ടിൽ നിന്ന് എടുക്കുന്നതെന്ന് തന്നെ പറഞ്ഞാൽ കൊടുക്കുന്നത്. അതേ കണക്ക് നല്ല ബ്രീഡ് പശുക്കൾ നാട്ടിൽ കൊടുക്കാനുണ്ടെ ഞാൻ പോയി നോക്കി എടുക്കുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പൊതുവേ നാട്ടിൽ HF പശുക്കൾക്ക് വലിയ ഡിമാൻഡ് ഇല്ലാന്ന് പറയുന്നത്, ആൾക്കാർക്ക് വാങ്ങി വളർത്താൻ മടിയാന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾക്കുള്ള എല്ലാ HF പശുക്കളാണല്ലോ. അതെ അതെ, ഇപ്പം നാട്ടിൽ തന്നെ നിന്ന് സെറ്റായ HF പശുക്കൾ നമ്മൾ കൂടുതൽ നാട്ടിൽ നിന്ന് എടുക്കുന്നു. അത് ഇത് നാട്ടിൽ നിന്ന് സെറ്റായ പശുവാണോ? വളർന്ന പശുവാണ്, വളർന്ന കിടാവാണ്. HF 2 കൊല്ലം പ്രായം. കടിഞ്ഞൂലാണോ? കടിഞ്ഞൂല് 2 കൊല്ലം പ്രായം ഉള്ളൂ അവള്. കടിഞ്ഞൂല് 2 കൊല്ലം പ്രായം ഉള്ളു കേട്ടോ. സൈസ് കിടാവാ അത്യാവശ്യം നല്ല വലിപ്പത്തേ ഉള്ളു, അറിയാസിന്റെ ഒക്കെ ആ ഒരു ഹൈറ്റിലേക്ക് എത്തുന്ന പശുക്കളാണ്. അപ്പോൾ ഇത് നാട്ടിൽ, അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ നാട്ടിൽ നിന്ന് എടുത്ത പശു എന്ന് പറയുമ്പോൾ നാട്ടിൽ നിങ്ങൾ ഇപ്പോൾ കൂടുതൽ നാട്ടിൽ നിന്നാണ് പശുക്കൾ വാങ്ങുന്നത്? അതെ അതെ, നാട്ടിൽ നിന്ന് നല്ല ഹൈബ്രിഡ് നല്ല പശുക്കൾ, ഒരു ഉൽപ്പാദനം ഒരു 10നും 15നും ഇടയിൽ രാവിലെ കിട്ടുന്ന രീതിയിലുള്ള പശുക്കൾ നോക്കി നമ്മൾ എടുക്കുന്നുണ്ട്. അതായത് നല്ല ബ്രീഡിലുള്ള നല്ല പാലുൽപാദനമുള്ള പശുക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കും? എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ പോയി എടുക്കുക. എവിടെ ആയാലും പോയി നോക്കിയിട്ട് നല്ല പോയി നോക്കിയിട്ട് എടുക്കുമല്ലേ. പശുവിൻ്റെ ക്വാളിറ്റി എത്രയുണ്ട്? ഇത് ഏകദേശം എത്ര പാല് കിട്ടുന്നുണ്ട്? ഇപ്പോൾ കഴിഞ്ഞിട്ടില്ലേ? കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പ്രസവിച്ച് ഒരാഴ്ച ആയതേ ഉള്ളൂ. ഇപ്പോൾ 9 പാല് രാവിലെ ആയി. പ്രതീക്ഷ ഒരു 13 ലിറ്റർ പാല് രാവിലെ കിട്ടും. ആ രണ്ട് നേരം കൊണ്ട് ഒരു 20-20 മുകളിലാണ് പ്രതീക്ഷ. ഇതൊരു HF ജേഴ്സി ക്രോസ് പശുവാണല്ലേ. ഇത് എത്രാമത്തെ പ്രസവമാണ്? ഇത് പ്രസവം ചെയ്യുന്ന കറക്റ്റ് 3ാമത്തെ ഡെലിവറിയാണ്. 3ാമത്തെ പ്രസവം. സാധാരണ കച്ചവടക്കാരെല്ലാം 2ാമത്തെ ഡെലിവറി കൂടുതലുള്ള പശുക്കൾ ഇല്ല. ഇത് 3ാമത്തെ, അവർ ഞാൻ അവരെ വീട്ടിൽ പോയി കണ്ട എല്ലാ കാര്യങ്ങളും സംസാരിച്ച് എനിക്ക് ഈ പ്രസവിക്കാൻ പോകുന്ന 3ാമത്തെ പേരാണ്. കഴിഞ്ഞ പേര് 22 ലിറ്റർ പാല് കിട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് തന്നതാണ്. അതനുസരിച്ചുള്ള കറവയൊക്കെ ആയിട്ടുണ്ട്. അതായത് 31ാം തീയതി പ്രസവിച്ചത്. അതിൻ്റെ ഡേറ്റ് ടൈം ഡേറ്റിനകത്ത് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ശരി ശരി. അതായത് ഈ കഴിഞ്ഞ മാസം 31ാം തീയതി 31ാം തീയതി പെറ്റ്. ഇപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ രാവിലെ 14 ലിറ്റർ പാലായവള്. രാവിലെ 14 ലിറ്റർ പാല് ഇപ്പോൾ കറവയിലായിട്ടുണ്ട്. ഇപ്പോൾ രാവിലത്തെ കറവ കഴിഞ്ഞുള്ള വീടിയാണ് ഇവളുടെ. ഈ ഉച്ചക്കറവയുടെ വീഡിയോ ചേട്ടൻ വീഡിയോ വേണം എടുത്തോ, കുഴപ്പമില്ല. ഉച്ചയ്ക്ക് ഇപ്പോൾ 8 ലിറ്റർ പാൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ രാവിലെ 14 ലിറ്റർ പാല്, 8 വൈകുന്നേരം അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 22 ലിറ്റർ പാലായ പശുവാട്ടോ. ജേഴ്സി HF ക്രോസ് പശുവാണ്. നാട്ടിൽ നിന്ന പശു. പിന്നെ അവർ തന്നപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞാൽ തന്നെ, ഇവിടെ തീറ്റ വളരെ കുറവാണ്, അവർ കലക്ക് വളരെ കുറവാണ് കൊടുക്കുന്നത്. നിങ്ങൾ തീറ്റ നിങ്ങൾക്ക് 25 ലിറ്റർ പാല് മേളിൽ കിട്ടുമെന്ന് പറഞ്ഞാണ് അവരെനിക്ക് തന്നത്. കറക്റ്റ് അതാണെങ്കിൽ ഈ പേര് 25 ലിറ്റർ പാല് മേളിൽ കിട്ടത്തേ ഉള്ളൂ. അതെ അല്ലേ? ഇപ്പോൾ 7 ദിവസം കഴിഞ്ഞാൽ ഇത്രയും പാല ഇപ്പോൾ ആർക്കാലും കണക്കൂട്ടാവുന്നില്ല. പശുവിനെ വളർത്താൻ അറിയാവുന്ന, അതെ അതെ, അതിൻ്റെ കൂടെ അഴുക്ക് പോകുന്നതേ ഉള്ളൂ. മാച്ച് വീണയല്ലായിരുന്നു, മാച്ച് നമ്മൾ എടുത്തതായിരുന്നു. ഓക്കെ, ഇത് വീഡിയോയിൽ കാണിക്കുന്നത് കുഴപ്പമില്ല. ഇല്ല, നമ്മൾ ഉള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ മാഷ് എടുത്ത പശുവാണെന്ന് അദ്ദേഹം സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടാണ് ഈ പശുവിന് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത പ്രശ്നങ്ങളില്ല അതിനകത്ത്. ഈ മാച്ച് എടുത്ത അതിന് കറക്റ്റ് ആയിട്ടുള്ളിൽ എന്റെ വീട്ടിൽ നിൽക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്. പിന്നെ ഇത് എല്ലാ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ. അതെ, കള്ളത്തരം പറഞ്ഞു കൊടുത്തിട്ട് അതിനെ കൊണ്ടുപോയിട്ടേ അവിടെ ചെന്ന് തന്നെ അഴുക്ക് പോവുക. ഇതിനകത്ത് ഉള്ളൊരു കണ്ടുപിടിക്കും. ഒന്ന്, രണ്ടാമത് കണ്ടുപിടിച്ചില്ലെങ്കിൽ തന്നെ ഇതിന് വയറ്റിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ ഇത് പോകത്തില്ലേ, നഷ്ടപ്പെട്ടു പോകില്ലേ, ഒരു മുതൽ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതെ, ഇതൊരു ഹെവി ജേഴ്സി പശുവാണ്. ഇത് ഏകദേശം എത്ര പാല് കിട്ടുമായിരിക്കും? അവര് 20 ലിറ്റർ പാല് പറഞ്ഞു വന്ന പശു. തമിഴ്നാട്ടിൽ നിന്ന് വന്ന പശുവാണ്. അതെ അതെ, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പശുവാണ് കേട്ടോ. ജേഴ്സി പശുക്കളാണ് കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. ജെഫ് ബ്രീഡ് ഇവിടെ നിന്ന് സെറ്റായ പശുക്കളാണ് കൂടുതൽ വാങ്ങുന്നത്. അതല്ലേ, അപ്പോൾ ജേഴ്സി പശു ആകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവുന്നില്ല. നമുക്ക് ഇതുവരെ വന്ന് പാടിച്ച പാടത്തിൽ നിന്നുള്ള അനുഭവം വെച്ചാണ് ഈ ചെയ്യുന്നില്ല. അതായത് HF പശുവിനെ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോഴത്തേക്ക് ക്ലൈമറ്റ് സെറ്റ് ആകാനായിട്ടുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവിടെ നിന്ന് വന്ന കടിഞ്ഞൂലി പശുക്കൾ HF കൂടുതലും വാങ്ങും. അല്ലാതെ രണ്ടാം പേർ മൂന്നാം പേർ നാട്ടിൽ നിന്ന് സെറ്റായത് മാത്രമേ മേടിക്കത്തുള്ളൂ. നാട്ടിൽ നിന്ന് സെറ്റായ പശുക്കൾ. ഇത് ഇതിപ്പോൾ എത്രാമത്തെ പ്രസവത്തിലുള്ളതാണ്? ഇതൊക്കെ ഇപ്പോൾ പെറ്റിക്കുന്ന 3ാം പേര്. രണ്ടാം പേര് പ്രസവിച്ചത്? അതെ, പ്രസവിച്ചിരിക്കുക. രണ്ടാം പേരാന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ആരുവാണെങ്കിലും കൊടുക്കാവുന്ന പശുവാണ്. ഇത് 3ാം പേര് പ്രസവിച്ചിരിക്കുന്ന അവളുടെ പശുവാണ്. പാല് നമുക്ക്, പാല് അവര് ഇപ്പം 20 ലിറ്റർ കറന്നാ പറഞ്ഞ തന്നെ ഇപ്പൊ ഒരു 16 ലിറ്റർ പാലായിട്ടുണ്ട്. 16 ആയിട്ടുണ്ട്, 16 2 നേരം കൂടെ ആയിട്ടുണ്ട്. പെട്ട് 8 ദിവസത്തോളം കറവയായതേ ഉള്ളൂ. 8 ദിവസത്തെ കറവയിൽ ഇപ്പോൾ ഒരു 16 ലിറ്ററോളം പാലായിട്ടുണ്ട്. ഓക്കെ.
ഞാൻ വേറെ സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ ഗ്യാരണ്ടി പറയുന്നുണ്ടായിരുന്നു, നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തപ്പോഴെല്ലാം ഗ്യാരണ്ടി പറയുന്നുണ്ടായിരുന്നു, അപ്പം അതിന് അതുകൊണ്ടുണ്ടായ ഒരു തിക്താനുഭവം ഞാനിങ്ങനെ കേട്ടു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതായത് ഈ ഗ്യാരണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് വാങ്ങുന്ന ഒരു പശുവിനെ വാങ്ങുമ്പം അതിന് 12 മാസത്തേക്ക് അതിനെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ മാറ്റി കൊടുക്കുന്ന അവസ്ഥ അവർ കണക്കൂട്ടി വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. അതിനകത്ത് എൻ്റെ കയ്യിൽ 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പാല് കുറഞ്ഞെന്ന് പറഞ്ഞു വിളിച്ച്, അതിനെ 2 മാസം കഴിഞ്ഞ് വിളിക്കുന്നു. അപ്പം ഞാനൊരു കാര്യം പറയുന്നത്, എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു മുതലിനെ ഞാൻ വിൽക്കണം എന്നൊരു പ്രതീക്ഷയിലല്ല വാങ്ങുന്നത്. ഒന്നിയല്ല എൻ്റെ ഫാം ഇട്ട് എനിക്ക് കറക്കണം, എനിക്ക് രാവിലെ ലോക്കൽ സെയിലുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഞാൻ വാങ്ങുക. അപ്പോൾ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു 3-4 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഞാൻ അതിനകത്ത് എന്തെങ്കിലും പരിഹരിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് പറയുന്ന നമ്മൾ തന്നെ എനിക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല. അല്ല, ഞാനറിഞ്ഞത് ഈ 4 മാസം കഴിഞ്ഞ് പാല് കുറഞ്ഞു എന്ന് പറഞ്ഞ കഥയാണ്. അതെ, അല്ല, സത്യസന്ധ കാര്യം പറഞ്ഞത് അതിനകത്ത് റെക്കോർഡ് സഹിതം ഞാൻ കേൾപ്പിച്ച് തരാൻ വേണേ. ഇപ്പം 4 മാസം, അതായത് മെയ് മേടിച്ച പശുവിൻ്റെ കാര്യമാണ് ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞ് പാല് കുറഞ്ഞു, ഇത് എന്തോ ചെയ്യുമെന്ന്. ഞാൻ അവരോട് തിരിച്ച് മറുപടി പറഞ്ഞു, നിങ്ങളൊരു കാര്യം അടുത്തതിന് നിറഞ്ഞാക്കി ആക്ച്വൽ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ 2 ദിവസത്തേക്ക് നമുക്ക് 2-3, അതെ, പശുവിനെ വളർത്തുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ മേടിക്കുന്ന പശുവിനെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ തീറ്റയ്ക്ക് മേടിക്കും, പാല് കുറയും, അത് ചെറിയ റെഡിയാവുക ഒരാഴ്ചയെടുക്കും. അതൊക്കെ എല്ലാവർക്കും അറിയാം, അത് അറിഞ്ഞു വെച്ചുകൊണ്ടായിരിക്കും എല്ലാവരും മേടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ മേടിച്ചുകൊണ്ട് പുതിയ ആൾക്കാരാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയത് വരുന്നവർ പറയുന്നത് ഞങ്ങൾക്ക് ഇതുവരെ അറിയത്തില്ല അറിയത്തില്ല അറിയത്തില്ല, എങ്കിൽ ഇതിനകത്ത് വന്ന് വീടല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. അതെ അതെ, ലോക്കലിൽ നിന്ന് ഒരു ചെറിയ പശുവിനെ മേടിച്ച് നിർത്തുക. ഇപ്പം ഞാൻ ക്യാഷ് കൊടുത്ത് മേടിക്കുന്നില്ല ഇത്. അതെ അതെ, ഇത് മേടിച്ച് എനിക്ക് ഇവിടെ കൊടുത്തിട്ട് പിന്നെ അതിനെ 1 മാസം കഴിഞ്ഞ് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ നഷ്ടം വരും. അതെ അതെ, എല്ലാവരും അത് ചിന്തിക്കണം. മേടിക്കുന്നവര് പ്രശ്നമുണ്ട് കേട്ടോ, അറിയാൻ വയ്യാത്ത കറവക്കാരെ കൊണ്ട് കറപ്പിക്കും. ഓ, അങ്ങനെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചിലര് വീട്ടുകാർ തന്നെ അങ്ങ് കറക്കും. കറക്കുന്നുണ്ടെങ്കിൽ ശരിക്കും നന്നായിട്ട് കറക്കാൻ അറിയാവുന്നവർ കറന്നെങ്കിലേ പാലായി വരത്തുള്ളൂ. അതെ, ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിറ്റേന്ന് വേറെ ആരെങ്കിലും കറ അറിയാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ രീതിയിലിട്ട് കറക്കും. ചുമ്മാ കാലം കെട്ടി വെച്ച് അങ്ങനെ വലിയ കുറച്ച് കറന്നിട്ട് പിന്നെ കറക്കാൻ, അങ്ങനെയൊക്കെയുള്ള പല പരിപാടികളും ഉണ്ട്. അങ്ങനെ വരുന്നുണ്ട്. കറവായി പോയി കഴിഞ്ഞാൽ പിന്നെ പശു പാലാവാനും താമസം വരും. അതും കൊടുത്തവന്റെ തൊള്ളലോട്ട് വെച്ചാൽ കൊടുത്തവന്റെ തലേക്ക് ഇരിക്കുകയും ചെയ്യും. ഇതിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് വന്ന വശമല്ലേ, എന്റെ കൊമ്പ് കാണുമ്പോൾ അറിയാലോ തമിഴ്നാട്ടിൽ നിന്ന് വന്ന വശമാണ്. ഇത് ജേഴ്സി, ജേഴ്സി, ഇത് സിന്ധു ജേഴ്സി എന്ന് പറയും. ഇത് എത്രാമത്തെ? രണ്ടാമത്തെ പേര്. രണ്ടാമത്തെ പ്രസവിച്ചാണല്ലേ. അപ്പൊ ഇത് എത്ര ലിറ്റർ പാല് നിങ്ങൾ പറയുന്നുണ്ട്? 2.5 ലിറ്റർ പാല് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2.5 ലിറ്റർ പാല് അവര് പറഞ്ഞു തന്നേക്കെ 18ആ. 15 പാല് പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം കൂടുതലൊക്കെ പറഞ്ഞു വന്നിട്ട് കൊടുക്കുന്നവർക്ക് 18 കിട്ടിയില്ലേ പിന്നെ അത്. അതെ അതെ അതെ, ഇപ്പൊ നിങ്ങള് സഹിക്കും, പക്ഷേ വാങ്ങുന്നവർ സഹിക്കത്തില്ല, അതാണ് വലിയ പ്രശ്നം. അത് മതി, 15 പാല് അതെ അതെ അതെ, 15 പാലിന്റെ രീതി മതി അവർക്ക്, കൂടുതലൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ഒരു കാര്യമുണ്ട്, ഇപ്പം ഇവിടെ നിന്നാണ് ഇപ്പൊ നമ്മൾ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലെ ഫാമിംഗ് നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ ഇപ്പൊ കച്ചവടം ഇല്ലേ? ഉണ്ട്, തമിഴ്നാട്ടിൽ നമ്മുടെ ഫാമി ഉണ്ട്. പക്ഷേ നമുക്ക് ഇതിനകത്ത് വരുന്ന ബുദ്ധിമുട്ടെന്താ, തമിഴ്നാട്ടിൽ നിന്ന് 1 പശു 2 പശു കൊണ്ടു കൊടുക്കുമ്പോഴത്തേക്ക് ഈ നാട്ടിൽ വന്നിട്ട് അവർ കൊടുക്കുന്ന തീറ്റയായിട്ട് സെറ്റാവാതെ പശുക്കൾ തീറ്റയും മടിപ്പ് പോയി, ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മൾ പരാതികൾ വന്നിട്ടുണ്ട്. അപ്പം അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ നാട്ടിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് കൊടുക്കുകയും ചെയ്യും, നാട്ടിൽ നിന്ന് പശുക്കൾ എടുത്തു കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പം 5 പശു കൂടുതൽ എടുക്കേണ്ടവർക്ക് നമ്മൾ തമിഴ്നാട്ടിൽ വരാനേ പറയത്തുള്ളൂ. അവിടെ വന്ന് നമുക്ക് കണ്ട് ഒരുപാട് പശുക്കൾ കാണിച്ചു കൊടുത്തെടുക്കാൻ പറ്റും. അവരൊക്കെ ഫാം നടത്തുന്നവരെ അവർക്ക് അറിയാം. അറിയാൻ പറ്റും 5 പശുവിനെ എടുക്കുന്നവർ എന്തായാലും ഇതിനെ പറ്റി അറിയാവുന്നതാണ്. ആൾക്കാർക്കാണ് മെയിനായിട്ട് വരുന്നത്. അതെല്ലേ, തീറ്റക്രമം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇവിടെ ഇവിടെ ഈ ചെറിയ ചെറുകിട കർഷകർക്ക് അല്ലെ തുടക്കക്കാർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീറ്റ സെറ്റായ പശുക്കളെ ഇവിടുന്ന് കൊടുക്കാൻ പറ്റും. പുതിയ ആൾക്കാർക്ക് പറ്റും ഇതുപോലുള്ള നല്ല തീറ്റ സെറ്റായ ജേഴ്സി HFO പശുക്കളെല്ലാം നമുക്ക് ഒരുപരും സെറ്റായ പശുക്കളെ നമുക്ക് കറവ കണ്ടവർക്ക് കറവ കണ്ടും കൊടുക്കാം. കറവ കണ്ടു കൊടുക്കുക. അതായത് ഇപ്പൊ ഇവളുടെ ഒരു കറവ ഞാൻ പറഞ്ഞല്ലേ, രാവിലത്തെ കറവ വന്ന് ഏത് ആർക്ക് വേണമെങ്കിലും കറന്നിട്ട് ശരിയാണ്. അത്രയും നമ്മൾ ലിറ്ററി അളന്ന് കൊടുക്കത്തില്ല, ത്രാസിനകത്ത് സൊസൈറ്റി കൊണ്ടൊന്ന് അളന്ന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അല്ലാതെ ലിറ്ററി കൊണ്ടൊന്ന് അളന്ന ഒരുപാട് ഉടായ്പുണ്ട് അതിനകത്ത്. അതെ അല്ലേ, അപ്പൊ ഇത് രാവിലെ വന്നു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ അളന്ന് സൊസൈറ്റി രീതിയിൽ അളന്ന് കൊണ്ടുവന്ന് അവർക്ക് അളന്നിട്ട് എന്തോ പാലുണ്ട് ആ പാലിനുള്ള അനുസരിച്ചുള്ള വില തന്നാൽ മതി. അത്ര കോൺഫിഡൻസ് ആണ്. അതെ അതെ, അവള് പാലുണ്ടാകണ്ട പറഞ്ഞു, രാവിലെ 2 കുട്ടി പാല കറന്നു നോക്കുന്ന അവളുടെ. അതെ അതെ അതെ, അതുപോലെ തന്നെ ഏത് കാര്യമായാലും നമ്മൾ പറയുന്ന ഗ്യാരണ്ടി ആയിരിക്കും. അതെ, അപ്പൊ നിങ്ങൾക്ക് 5 പശുവിന് മേളിലൊക്കെ വേണ്ടവർക്ക് തമിഴ്നാട്ടിൽ ഈ എല്ലാരോടും ആദ്യം ഞാൻ ഒരു കാര്യം നമുക്ക് ഇവിടെ തമിഴ്നാട്ടിലെ നേരിട്ട് വന്നെടുക്കുന്നതാണ് ഏറ്റവും ഓൺലൈൻ ആയിട്ടുള്ള പരിപാടിയെ കൂടുതൽ കണ്ടെടുത്തതിന്റെ രീതികളെല്ലാം കണ്ടെടുക്കുക. ഇത് ഒരു കന്നിക്കിടാവാ, കടിഞ്ഞൂല, ഇവള് ഇത്ര സൈസിലുള്ള സൈസ് കിടാവാ. പ്രസവിച്ച് കറവ അങ്ങോട്ട് കയറിയിട്ടില്ല, കറവയായി വരുന്ന രാവിലെ ഇപ്പൊ 8 പാലായിട്ടുള്ളു. ഇവളുടെ സൈസ് അനുസരിച്ച് ഇതിന്റെ ബ്രീഡിന്റെ ഇനം അനുസരിച്ച് നമ്മളൊരു 12 ലിറ്റർ പാല് കുറയാതെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ദിവസം ആവാതെ പ്രസവിച്ച മാസം, അതെ അതെ, 10 ദിവസം മുന്നേ പ്രസവിച്ച്, അതുകൊണ്ട് തന്നെ പാലാവാനായിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടേ കറക്റ്റ് കറവ ആവത്തുള്ളൂ ഇവള്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത്യാവശ്യം പാല് പ്രതീക്ഷിക്കും. കാര്യം 1 ലിറ്റർ പാല് കറവാണെങ്കിൽ ഇപ്പൊ ഒരു 8 ലിറ്റർ പാലായിട്ടുണ്ട് രാവിലെ. സ്വഭാവഗുണം നല്ല നല്ല പശു, നല്ല വലിപ്പത്തിലുള്ള പശു. ഇത് നാട്ടിൽ നിർത്ത പശു തന്നെ, ഒരു വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല തീറ്റയും കൂടി എല്ലാം തിന്നി കുടിക്കുക എല്ലാം ചെയ്യുന്ന പശുവാണ്. ഓക്കെ, ഇതും കടിഞ്ഞുള്ളതാണല്ലേ? ഇല്ല ഇല്ല ഇല്ല, അത് 2ാം പേരാണ്. പെറ്റിരിക്കുന്ന പശുവാണ്. ഓക്കെ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന പശുവാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന പശുവാണ്.
അല്ല ഇതിനെ കൊമ്പെ കളർ ഇല്ലാത്തതുകൊണ്ട് നാട്ടിലെ പശു എന്ന് പറയാൻ കേട്ടോ. നമ്മള് വരുന്ന പശു വരുന്നതെന്ന് നാട്ടിൽ നിന്ന് എടുക്കുന്നതെന്ന് തന്നെ പറഞ്ഞാൽ കൊടുക്കുന്നത്. അതേ കണക്ക് നല്ല ബ്രീഡ് പശുക്കൾ നാട്ടിൽ കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ പോയി നോക്കി എടുക്കുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഓരോരുത്തർ പറയുന്നുണ്ടല്ലോ എൻ്റെ അടുത്ത് വില കൂടുതലാന്നുള്ള കമൻറ്റുകൾ ചിലപ്പോൾ ഇതിനകത്ത് വീഴാൻ സാധ്യതയുണ്ട്. ഞാൻ അവരോട് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നല്ല പശുക്കളുണ്ട് എന്നെ വിളിക്കും, ഞാൻ നല്ല വില എന്നെടുത്തോളാം. നല്ല വില എന്നെടുത്തു. കാര്യം പാലുൽപാദനം പറയുന്നതായിരിക്കണം, അതിനാണ് ഞാൻ ഈ പറയുന്ന വില പറയുന്ന പശുവിന് പറയുന്ന പാലുൽപാദനം ഉണ്ടായിരിക്കും. ഇനി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി.